നമസ്കാരം. തൃശൂർ MP തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ആദ്യ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഗോകുൽ സുരേഷിന്റെ ഒരു വീഡിയോ വൈറലായി മാറുകയാണ്. വീഡിയോ കാണുന്ന ഏവരും പറയുന്നത് ഒന്ന് തന്നെ, ഇത് അച്ഛന്റെ മകൻ തന്നെ, ഇതാണ് തറവാടിത്തം. വർഷങ്ങളായുള്ള താറടിക്ക് നൽകിയ കൃത്യമായ മറുപടി എന്ന് സോഷ്യൽ മീഡിയ. മാധ്യമപ്രവർത്തകരുടെ കുനിഷ്ഠ ചോദ്യങ്ങളെ പരിഹസിച്ച് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ്. എന്നാണോ സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയായത്, അന്നു മുതൽ സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ ട്രോളുകയായിരുന്നു. പലപ്പോഴും അതൊക്കെ മാന്യതയുടെ അതിരുകൾ ലംഘിക്കുകയും ചെയ്തിരുന്നു. പല ദൃശ്യങ്ങളും വാക്കുകളും ദുർവ്യാഖ്യാനം ചെയ്തിട്ടായിരുന്നു ട്രോളുകൾ. ഇത്തവണ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷിന്റെ ചുറ്റും കൂടിയ മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് മിതമായ ഭാഷയിൽ പറഞ്ഞ മറുപടി വൈറലായി മാറുകയാണ്. ഒരുപാട് ട്രോൾസ് വന്നിട്ടുണ്ട്, ഒരുപാട് ട്രോൾസ് ഇപ്പൊ ഒരു പ്രമുഖ നടി തന്നെ അങ്ങനെ എടുക്കാം, തൃശ്ശൂർ എടുക്കാൻ ഇന്ത്യ കൊടുക്കുന്നൊക്കെ ചോദിച്ചൊരു ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താണ്, ട്രോൾസിനെ കുറിച്ച് എന്താണ് പറയുന്നത്? മാറി 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 ഇത്രയും വർഷമായില്ലേ ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം? അത് പറയുമ്പോ ആക്ട്രസിന്റെ സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നും അല്ലെങ്കിൽ അവര് വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പം ഇല്ലായിരുന്നു. ഇപ്പോ ടോൺ ഓഫ് ഇവന്റ്സ് വന്നപ്പോ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം. പക്ഷെ അതൊന്നും നമ്മള് ഇതൊന്നുമല്ല നമ്മുടെ ഡെയിലി ഫീഡിംഗ് മെറ്റീരിയൽ. അപ്പോ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. അന്ന് അവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു കോൺട്രഡിക്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ അച്ഛൻ എന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു, അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട്, അതിക്കേറി പിടിച്ചിട്ട് അതിന്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളാണ്. പക്ഷെ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്ര വ്യഗ്രതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു, അതിൽ നിന്ന് ഒരു 5 കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും, എന്നിട്ട് എന്റെ അച്ഛനെ ചവിട്ടി കീറും, വലിച്ചു കീറും, ചീത്ത വിളിപ്പിക്കും, കമന്റ്സ് ഇടും, കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും. പക്ഷെ അന്നേരം ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത്, ഇങ്ങനെയല്ല പുള്ളി പറഞ്ഞതെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു നട്ടിലില്ല എന്ന മീഡിയക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ്. ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അപ്പൊ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും. മീഡിയയുടെ കൂടുതൽ തന്നെയായിരുന്നു എന്റെ അച്ഛനെ തെറി വിളിപ്പിക്കാനായിട്ടും. ഒരുപാട് വളരെ സന്തോഷം. പക്ഷെ അവര് വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും തെറി വിളിപ്പിക്കാനുള്ള ചാനൽസ് വളരെ കൂടുതൽ നമ്പറിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അവരവരുടെ അന്നേരത്തെ അജണ്ടയായിരിക്കും. ഇപ്പൊ അച്ഛൻ ജയിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ, അച്ഛനെ ഹേർട്ട് ചെയ്ത് അതേ ചാനൽസ് തന്നെ ചിലപ്പോ ഇനി ശ്രമിക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പൊതുവെ നടക്കുന്നത്, ഒന്നൊരു പുതിയ സംഭവമല്ലല്ലോ. ട്രോളുകൾ ഒന്നും ഞങ്ങളുടെ വിഷയമല്ല. ക്യാമറയുമായി വരുന്ന നിങ്ങളൊക്കെ തന്നെയാണ് നെഗറ്റീവ് പരത്തുന്നത്. അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അബദ്ധം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് മാത്രമായി എടുത്ത് അതിലെ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിൽ നിങ്ങൾ ഇത്രയും വ്യഗ്രത കാണിക്കില്ല. ഏതെങ്കിലും ഒരു ചാനൽ ഒരു കണ്ടന്റ് ഇട്ട് അതിൽ നിന്ന് 5 കട്ട്സ് എടുത്ത് വേറൊരു ചാനൽ ഇടും, എന്നിട്ട് എന്റെ അച്ഛനെ ചവിട്ടി കീറും, വലിച്ചു കീറും, എന്നിട്ട് ചീത്ത വിളിപ്പിക്കും, കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻ ഇടും. പക്ഷെ അന്നേരം ഒറിജിനൽ കണ്ടന്റ് ഇട്ട ഒരു പേജ് പോലും വന്നിട്ട് ഇങ്ങനല്ല പുള്ളി പറഞ്ഞിട്ടുള്ളത്, ഇതല്ല ഒറിജിനൽ എന്ന് ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ആ ഒരു നട്ടലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിൽ ഉണ്ട് എന്നത് എനിക്ക് ബോധ്യമുള്ളതാണ്. ഇതിനകത്തൂടെ സഞ്ചരിക്കുക എന്നതേ നിവൃത്തിയുള്ളൂ. എന്റെ അച്ഛനെ തെറിവിളിപ്പിക്കാനാ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. നല്ലത് പറയാൻ വളരെ കുറച്ച് ചാനലും തെറിവിളിപ്പിക്കാൻ കൂടുതൽ ചാനലും ഉള്ള അവസ്ഥയായിരുന്നു. അത് അവരുടെ അജണ്ടയായിരിക്കും. ഇപ്പോ അച്ഛൻ ജയിച്ച സ്ഥിതിക്ക് ഇതിന് മാറ്റമുണ്ടാകുമായിരിക്കുമെന്നും ഗോകുൽ പറഞ്ഞു. സുരേഷ് ഗോപി തൃശൂർ എടുക്കും എന്ന് പറഞ്ഞതിനെതിരെ രംഗത്ത് വന്ന സിനിമാ നടിയെ കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അവർ സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്ന ചിന്തയില്ലായിരുന്നു. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇപ്പോൾ ജയിച്ച സാഹചര്യത്തിൽ അവർക്ക് അതിൽ വിഷമവും ഉണ്ടാകാമെന്നും ഗോകുൽ പറഞ്ഞു.